ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചേനകളൊക്കെ നട്ടിട്ട് ഇത് കണ്ടോ എല്ലാം നിവർന്ന് ഇലകളൊക്കെ വിടർന്ന് കുട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് അത്യാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കുക എന്നുള്ളത്. ആ മണ്ണ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള എന്ത് വളമാണോ അത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കണ്ടോ വേരുകളൊക്കെ പുറത്തോട്ട് വന്നേക്കണുണ്ടോ, ഇത് കണ്ടോ വേരുകളൊക്കെ ഇതേപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ അകത്തു പോകത്തക്ക രീതിയിൽ കുറച്ച് വട്ടത്തിൽ നമ്മളൊന്ന് മണ്ണിട്ട് മൂടി കൊടുക്കണം. അത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചേനയ്ക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് വലിയ ചേനകൾ ഓണമൊക്കെ ഓണത്തിൻ്റെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് വലിയ ചേനകൾ പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മൂടേണ്ട സമയം എന്ന് പറഞ്ഞത് ഇതേപോലെ മുളച്ച് ഇലകളൊക്കെ ഇതേപോലെ കുട പോലെ ആയതിന് ശേഷമാണ് നമ്മൾ മൂടിക്കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൂടിക്കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതിൽ ചാണകപ്പൊടിയും അതേപോലെ തന്നെ ചാരവും കൂടി മിക്സ് ചെയ്തതാണ്. നമ്മുടെ അടുക്കളയിൽ കത്തിക്കുന്ന ചാരം ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തതാണ്. അത് ഒത്തിരി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ നട്ട് കൊടുത്തേക്കുന്നത്. കരിയിലകളും പച്ചിലകളും ഒക്കെ ഇട്ട് കൊടുത്തല്ലേ നമ്മൾ നട്ട് കൊടുത്തത്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാത്തിനും ഇതേപോലെ വട്ടത്തിലിട്ട് ഒന്ന് തൂവി കൊടുക്കുക നമ്മുടെ ഈ ഇട്ട് കൊടുക്കുന്ന വളം. അതേപോലെ തന്നെ ചേമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ ചേമ്പിനും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചേനയും ചേമ്പും ഒക്കെ ഒരേ ഇതുപോലെ തന്നെയാണ്. ഇലകൾ വിടർന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വളമിട്ട് മൂടി കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ അതിനെല്ലാത്തിനും ഇതേപോലെ വളമിട്ട് കൊടുക്കും. അപ്പോൾ ഇതേ നമ്മൾ വളമിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തു നിന്നൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്ന പച്ചിലകളുണ്ടല്ലോ പച്ച പുല്ലുകളൊക്കെ അതും ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. സമയത്ത് എപ്പോഴും നമ്മൾ കളകൾ പറിച്ചു മാറ്റിയതിന് ശേഷം വേണം നമ്മൾ വളമിട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ കളകൾ ഇങ്ങോട്ട് പൊങ്ങിപ്പോരുകയും ചെയ്യും. നമുക്ക് നമ്മൾ നട്ടേക്കുന്ന പച്ചക്കറികൾ വളർന്നു വരത്തില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ പറിച്ചു കൊടുത്ത പച്ച പുല്ലുകളെല്ലാം അതിൻ്റെ കടയ്ക്ക് തന്നെ ഇട്ടിട്ട് വേണം നമുക്ക് മൂടിക്കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് നമുക്ക് ഈ ഇട്ട് കൊടുത്തേക്കുന്ന വളങ്ങളും അതേപോലെ തന്നെ ഈ പച്ചിലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മൂടത്തക്ക രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മണ്ണിട്ട് കൂന കൂട്ടി ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ മഴക്കാലമാണല്ലോ വരുന്നത്. അപ്പോൾ അത് വെള്ളം കെട്ടി നമ്മുടെ ചേന ചീഞ്ഞു പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കൂന കൂട്ടി മൂടി കൊടുക്കാം. അപ്പോൾ അതേ കണ്ടോ നമ്മൾ ഇതേപോലെ കൂന കൂട്ടി മണ്ണിട്ട് കൊടുക്കണം. നമ്മൾ വളമിട്ട് അതിൻ്റെ മുകളിൽ പച്ചിലകൾ എന്തെങ്കിലും വെട്ടിയിട്ട് കൊടുക്കാണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതേപോലെ കൂന കൂട്ടി മണ്ണിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തണ്ടിന് ഒത്തിരി പൊക്കത്തിലൊക്കെ ആയിരിക്കും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ മുളച്ച് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോലൊക്കെ കുത്തി കൊടുത്ത് കെട്ടിക്കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. മഴ സമയത്ത് അത് മറിഞ്ഞു പോവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചേന ചേമ്പ് ഇതൊക്കെ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇതേപോലെ മുളച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വളമിട്ട് മൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ അളവിലുള്ള ചേനയും ചേമ്പും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല നമുക്ക് സന്തോഷമാവുമല്ലോ നമ്മുടെ വീട്ടുമുറ്റം നമ്മളത് പറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക്.